Yuvavani. All about consent. എന്താണ് സമ്മതം, എന്തല്ല സമ്മതം? ഡോക്ടർ ഹെന, അഡ്വക്കേറ്റ് നവീൻ എന്നിവർ സംസാരിക്കുന്നു. അവസാന ഭാഗം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മളുടെ വേണ്ടകൾക്ക് വില കൽപ്പിക്കേണ്ടത് എവിടെ, എവിടെയാണ് അത് പാളുന്നത്, ഇതൊക്കെയാണ് ഈ കൺസെൻ്റ് എന്ന ആ ഒരു ആശയത്തിലും ഊന്നിയിരിക്കുന്നത്. നമ്മളിന്ന് യുവവാണിയിൽ കൺസെൻറ്റിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ്. ഓൾ അബൌട്ട് കൺസെൻറ്റ്. ഇന്ന് നമ്മോടൊപ്പം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഹെന എന്നൻ, അഡ്വക്കേറ്റ് നവീൻ സുരേഷ് എന്നിവരാണ്. സ്വാഗതം. താങ്ക് യു. ഇതൊക്കെ ഏതോ പ്രണയബന്ധത്തിലുള്ള രണ്ടുപേര് തമ്മിലുള്ള കാര്യങ്ങളാണ്. കുടുംബത്തിലേക്ക് ഈ ഫ്രൈസും കൺസെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഒരു തോന്നൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഒരു ദമ്പതികൾ, ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ വ്യവസ്ഥിതി എടുക്കുകയാണെങ്കിൽ, രണ്ട് കുടുംബം അതൊരു തമ്മിൽ കല്യാണം ആലോചിക്കുന്നു, ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അവരങ്ങ് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നു, അവർ കുട്ടികളുണ്ടാവുന്നു, സാമ്പത്തികപരമായ തീരുമാനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, വീട് വയ്ക്കുന്നു, കാർ വയ്ക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ തലയിലുള്ള ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഇവർ തമ്മിലൊരു സമ്മതത്തിൻ്റെ ആവശ്യമുണ്ടോ, ഭാര്യയോട് എന്തിനാണ് ഭർത്താവ് ഒരു സമ്മതം ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെ ചിരിച്ചു തള്ളുന്ന രീതിയിൽ, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ വളരെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ഭാര്യമാർ തന്നെ, എന്തിനാണ് ഭർത്താവ് ഒരു സമ്മതം ചോദിക്കേണ്ട ആവശ്യം, ഞാൻ ഭാര്യയല്ലേ എന്ന് ആലോചിക്കുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ ഇതൊരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളതും. ഇപ്പോൾ മാരിറ്റൽ റേപ്പ്, അതായത് വിവാഹത്തിൽ ബലാത്സംഗം ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് വരെ ഒരു ചോദ്യം, അതെങ്ങനെയാണ് ഒരു ബലാത്സംഗമായി കണക്കാക്കുക, അത് ഭാര്യയും ഭർത്താവും അല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് എങ്ങനെയാണ് കൺസെൻറ്റിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? അതിൻ്റെ ആവശ്യമുണ്ടോ, അവിടെ ആവശ്യമുണ്ടോ കൺസെൻറ്റ്? നമ്മൾ ആദ്യം പറഞ്ഞ ചർച്ച ചെയ്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് കൺസെൻറ് എന്ന് പറയുന്നത് എവിടെ നിന്ന് തൊട്ടാ തുടങ്ങണേ, ഒരു മാരേജിൽ കൺസെൻറ് എവിടെ നിന്ന് തുടങ്ങണേ, ആ മാരേജിന് സമ്മതിക്കുന്നത് പോലും സ്ത്രീയുടെ കൺസെൻറ് എത്രമാത്രം പ്രാധാന്യത്തോടെ എടുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് കണ്ട പോപ്പുലറായിട്ടുള്ള ഒരു പരസ്യം, അതിൽ പറയുന്നതാണ് ഈ ഇവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു, കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ അത് ഇന്നയാൾ ജീവിതത്തിൽ വരുന്നത് വരെ, അതിനുശേഷം ഇതെല്ലാം ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയാണ് ഈ കൺസെൻറ് എടുക്കുന്നത്, കൊടുക്കുന്നത്, കൺസെൻറ് കൊടുക്കുന്നത് മാറുന്നത്, അത് ഇഷ്ടവും ഇഷ്ടക്കേടും പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വിഭാഗമാണ് സ്ത്രീ എന്ന് പറയുന്ന ജെൻഡർ. എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോവാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാത്തത് എന്താണ്? നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൺസെൻറ് എപ്പോഴാണ് എടുക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരോട് എങ്ങനെയാണ് കൺസെൻറ് വാങ്ങിക്കുന്നത്, ആരാണ് കൺസെൻറ് കൊടുക്കുന്നത്? സ്ത്രീയുടെ കൺസെൻറ് എല്ലാം അതിന് ഒരാൾ ഉണ്ടാവും, ഒരു പ്രോക്സി ഉണ്ടാവും, മേ ബി ഒരു ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ആങ്ങള, ഇവരായിരിക്കും സ്ത്രീയുടെ കൺസെൻറ് അറിയിക്കുന്നത് വിവാഹത്തിലേക്ക് പോലും. ഈ കൺസെൻറ് ഇനി സ്ത്രീക്ക് സമ്മതമായിട്ട് തന്നെ നടക്കുന്നൊരു വിവാഹമാണെന്ന് വെച്ചോളൂ, അതിനുശേഷം ഈ ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഹയറാർക്കിയിൽ എപ്പോഴും പുരുഷനാണ് മുകളിലുള്ളത്. പുരുഷൻ്റെ തീരുമാനങ്ങൾക്കാണ് അവിടെ ഒരു കുടുംബത്തിൽ എപ്പോഴും തന്നെ വിലയുള്ളത്. 90% അല്ലെങ്കിൽ 99% കുടുംബങ്ങളിലും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് സമ്മതമല്ല എന്ന് പറയാൻ പോലും എനിക്ക് അവകാശമുണ്ട് എന്ന് തിരിച്ചറിയാത്തൊരു സ്ത്രീ എങ്ങനെയാണ്, തനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റുന്നില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഭർത്താവിനോട് എങ്ങനെയാണ് ഒരു സ്ത്രീ പറയുക? ഭാര്യയാണോ അവർ തീർച്ചയായിട്ടും ഭർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ കിടപ്പറയിൽ, അദ്ദേഹത്തിൻ്റെ കിടപ്പറയിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കുറേ കാലമായിട്ട് അനുഭവിക്കുന്നതാണ്, ഇനി എന്തെങ്കിലും ആവട്ടെ ഞാൻ അങ്ങ് അനുഭവിച്ചേക്കാം. അപ്പോൾ എത്ര വയലൻസ് ഉണ്ടായാലും എത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലും അത് സഹിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ നല്ല ഗുണമാണ് അല്ലെങ്കിൽ അത് നന്മയാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീയും കരുതുന്നത് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, സമൂഹത്തിലുള്ള എൻ്റെ സ്ഥാനം, ഇതെല്ലാം പ്രശ്നമാണ്. ഇനി ഒരു ഡിവോഴ്സിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ
ഡിവോഴ്സിനുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കടമ്പകൾ കടന്നിട്ടാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമേ അല്ല അത്. ഇതുവരെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി വെച്ച് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. വളരെ കാലങ്ങളായി അനുഭവിച്ച് ചിന്തിച്ച് സഹിച്ച് തിരിച്ചറിവുണ്ടായാൽ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം ഏതോ ഒരു സമയത്ത് എങ്ങനെയോ ലഭിക്കുന്ന വലിയ ഒരുപക്ഷെ സൗഹൃദങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് തിരിച്ചറിവുകളിലൂടെയോ വിദ്യാഭ്യാസത്തിലൂടെയോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെയോ ഒക്കെ ലഭിക്കുന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് ഒരു സ്ത്രീ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തീരുമാനിക്കുന്നത്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ ഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വരില്ലേ? ഇപ്പോൾ ആളുകൾ പറയാം കൺസെൻറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ആർക്കും ആരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അവർ തമ്മിലുള്ള ഒരു പരസ്പര സമ്മതം മാത്രം മതി. അപ്പോൾ അതൊരു കുടുംബം എന്ന ആ ഒരു സ്ട്രക്ചറിനെ തന്നെ ഇല്ലാതാക്കുകയല്ലേ? അപ്പോൾ ഈ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി എന്താവും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരാമല്ലോ. ഈ കൺസെൻ്റ് അല്ലെങ്കിൽ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ തന്നെയുള്ള ഏറ്റവും വലിയൊരു ആളുകളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് ലൈംഗിക രാജകത്വത്തിലേക്കും ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ കുട്ടികൾ കൂടുതൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുതലുള്ളവരാവുകയും അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അത് തിരിച്ചറിവിൻ്റെ ഒരു പ്രശ്നമാണ്. എന്താണ് ലൈംഗികതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമ്മതം കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. കൂടുതൽ ഭംഗിയായി കുടുംബങ്ങൾ മുന്നോട്ട് പോകാനും അതുപോലെ ബന്ധങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കൺസെൻറ്റിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾക്ക് ഈക്വലായിട്ട് ഒരു സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയോ കാര്യങ്ങളിലാണ് മനുഷ്യർക്ക് സഹായമാവുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബങ്ങളിൽ പുരുഷനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പുരുഷൻ്റെ തലയിൽ ആണ് കുടുംബം എന്നൊരു ധാരണ പുരുഷൻ്റെ തലയിലേക്ക് അടിച്ചു കയറ്റിയിട്ടുണ്ട് സമൂഹം. അതോടൊപ്പം തന്നെ പുരുഷനാണ് ഇപ്പോൾ ഒരു പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളെ കല്യാണം കഴിപ്പിക്കേണ്ടത്, പെങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അച്ഛനെ അമ്മയെ നോക്കേണ്ടത് ഇതെല്ലാം പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. സ്ത്രീക്ക് ഇതിലൊന്നും യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പുരുഷനും അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, സ്ത്രീയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ സ്ത്രീകൾക്ക് കൃത്യമായ ധാരണ എങ്ങനെയാണ് ഒരു കുടുംബം നടത്തേണ്ടത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു ടീം വർക്ക് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം, ഒരു ടീമായിട്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണ എല്ലാവർക്കും ഈക്വലി അത് മനസ്സിലാക്കാനുള്ള കാര്യവും പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ എത്രയോ മനോഹരമായിട്ടായിരിക്കും ഒരു കുടുംബം എന്ന് പറയുന്ന പ്രസ്ഥാനം അത് മുന്നോട്ട് പോകുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മുന്നോട്ട് പോകുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ സമ്മതം കൊടുക്കൽ വാങ്ങലുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു മാനസികമായ അടുപ്പം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കുകയും അത് കൂടുതൽ ദൃഢമായി മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും അതുമൂലം കുടുംബത്തിന് തന്നെ മൊത്തത്തിൽ തന്നെ ഒരു ഒറ്റ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുക. കുട്ടികളോടാണെങ്കിലും അവരുടെ അടുത്ത് ഒരു സമ്മതം ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവരെ സമ്മതം ഒരു നോ എന്ന് പറയാൻ അവരെ പഠിപ്പിക്കുകയാണ്, അവരുടെ നോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ മനോഹരമായിട്ടായിരിക്കും ഒരു കുടുംബം മുന്നോട്ട് പോവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിന്ന് സൈക്കിൾ വേണമെന്ന് വാശി പിടിക്കണ ഒരു കുട്ടി, ആ കുട്ടിയോട് അച്ഛൻ പറയുകയാണ് അല്ലെങ്കിൽ അമ്മ പറയുകയാണ് മോനെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചു തരാത്തത്, ഇത്രയും സൗമ്യമായി സ്നേഹമായി ആ കുട്ടിയോട് പറയുന്ന ഒരു നോ അവൻ അതേ രീതിയിൽ അത് മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ഭംഗിയായിട്ടായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതുമൂലം ആ കുട്ടി പഠിക്കുന്ന കുറേ മൂല്യങ്ങളും ഉണ്ട്. അതായത് ഞാൻ മറ്റൊരാളുടെ അവസ്ഥയെ മനസ്സിലാക്കണം, ഞാൻ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം, അതുപോലെ തന്നെ ആ വ്യക്തി പറയുന്ന നോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം, ആ നോയെ ഞാൻ ബഹുമാനിക്കാൻ പഠിക്കണം. ഇത് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനുള്ള പഠനമാണ്. ഇതാണ് സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം നൽകുന്നത്. അത് അല്ലാതെ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കോണ്ടം ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് മെൻസ്ട്രുവേഷൻ എന്താണ്, മെൻസ്ട്രുവേഷന് പാഡ് എങ്ങനെ വെക്കണം അല്ലെങ്കിൽ മെൻസ്ട്രു കപ്പ് യൂസ് ചെയ്യണോ പാഡ് യൂസ് ചെയ്യണോ, ഇത് മാത്രമല്ല, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇപ്പം ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല എന്നും പറയാൻ പറ്റില്ല, അതും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് ഏത് പ്രായത്തിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്.
ഒരു കൊച്ചുകുട്ടിയോട് നമ്മളെങ്ങനെയാണ് ലൈംഗികതയെ കുറിച്ച് പറയുക? ആ കുട്ടീനടുത്ത് നമ്മൾ എന്താണ് സേഫായിട്ടുള്ളൊരു ടച്ച്, എന്താണ് അൺസേഫായിട്ടുള്ള ടച്ച്, എങ്ങനെയാണ് നീ നോ പറയേണ്ടത്, എങ്ങനെയാണ് നീ ഒരാളോട് ഇടപെടേണ്ടത്, മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണം, നിന്റെ സഹോദരങ്ങളോട് എങ്ങനെ ഇടപെടണം, കൂട്ടുകാരോട് എങ്ങനെ ഇടപെടണം, എല്ലാ വിഷയവും അതിൻ്റെ ഉള്ളിൽ വരികയാണ്. അതോടൊപ്പം തന്നെ നിന്റെ ശരീരത്തിൽ ഒരാൾ നിന്റെ അനുവാദം ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുവാദത്തോടു കൂടിയാണെങ്കിൽ പോലും തൊടാൻ നിനക്ക് 18 വയസ്സ് ആകുന്നത് വരെ നിന്റെ അനുവാദത്തോടു കൂടി പോലും നിന്നെ നിന്റെ ശരീരത്തിൽ ഒരു ലൈംഗികമായി തൊടാൻ അവകാശം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കൽ കൂടിയാണ്. അതും കുട്ടികൾ അറിഞ്ഞിരിക്കണമല്ലോ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ടതാണ്. അല്ലാതെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അയ്യോ എൻ്റെ കൊച്ചിനത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ സാധുതയുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റാണെന്ന് നിയമം പറയുന്ന കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് പ്രായത്തിൽ എന്ത് പഠിപ്പിക്കണം, ഏത് പ്രായത്തിൽ എന്തറിയണം എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള അറിവുകളിലേക്കും അത് അരാജകത്വത്തിലേക്കൊന്നും പോകില്ല എന്നുള്ളതിന് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കേരളത്തിൽ SEK നടപ്പിലാക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ഗൈഡ്ലൈൻസ് ഓൺ സെക്ഷുവാലിറ്റി, കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, അതാണ്. അത് യുണിസെഫ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൽ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ ലൈംഗികതാ വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം സമ്മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ മാത്രം വെച്ച് പറയുകയാണെങ്കിൽ പോലും സമ്മതത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തി പഠിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ വളരെ ബേസിക്കായിട്ടുള്ള പാഠങ്ങളിലൊന്നാണ്. അത് പരസ്പരമായിട്ടുള്ള ബഹുമാനം കൂട്ടുന്നതിനും സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതിനും എല്ലാവർക്കും എനിക്കും ഇവിടെ സ്ഥാനമുണ്ട്, എൻ്റെ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് ഓരോ വ്യക്തിയും ഓരോ കുട്ടിയും മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഈ കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSE ഏജ് അപ്രോപ്രിയേറ്റ് ആണ്. ഓരോ ആളുടെയും വയസ്സിനനുസരിച്ചുള്ള ലൈംഗികത വിദ്യാഭ്യാസം ആൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ള പദം തന്നെ നവീൻ ഇപ്പോൾ മാറ്റിയതുപോലെ എനിക്ക് തോന്നി. ഇപ്പോൾ സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ജനിക്കുമ്പോൾ തൊട്ട് തുടങ്ങുക എന്നാണ് പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു പദം ഉപയോഗിച്ചതിൻ്റെ പേരിൽ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചൊരു സമൂഹത്തിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എന്താണ് സെക്സ്വാലിറ്റി എന്ന് അറിയാത്തത് കൊണ്ടാണ്, സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് സെക്സ് റിലേറ്റഡ് അല്ല സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണ് സെക്സ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് അപ്പം കൃത്യമായിട്ട് നമ്മൾ ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ കേരളയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ വയസ്സിലുള്ള ആളുകൾക്കും അവരുടെ വയസ്സിനനുസരിച്ചുള്ള ലൈംഗികതാ വിദ്യാഭ്യാസം അവർക്ക് നൽകുകയാണ്. ഇപ്പം നമ്മൾ കുഞ്ഞു കുട്ടികൾ, വളരെ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അവരോട് യെസ് പറയാനും നോ പറയാനോ പഠിപ്പിക്കുക. അപ്പം ശരിക്കുമുള്ള പ്രശ്നം അതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വലിയ വലിയ മാറ്റങ്ങൾ മുകളിൽ ചെയ്തിട്ട് കാര്യമില്ല. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് കുഞ്ഞു കുട്ടികളിൽ നിന്നാണ്, അവരിലാണ് പ്രതീക്ഷയുള്ളത്. അപ്പം അവരെ ഒരു യെസ് അല്ലെങ്കിൽ നോ പറയാൻ പഠിപ്പിക്കുമ്പം, നമുക്കറിയാം സാധാരണഗതിയിൽ വീടുകളിൽ ബന്ധുക്കളൊക്കെ വരുമ്പം അല്ലെങ്കിൽ അതിഥികൾ വരുമ്പം കുട്ടിയോട് നിങ്ങൾ പാട്ട് പാടൂ, ഡാൻസ് കളിക്കൂ, പേര് പറയൂ, അല്ലെങ്കിൽ ആളുടെ മടിയിൽ ചെന്നിരിക്കൂ, ഇങ്ങനെയൊക്കെ വീട്ടുകാർ അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ആ കുട്ടി പറയാണ് എനിക്ക് ഇപ്പോൾ പാട്ട് പാടാൻ താല്പര്യമില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പം ആ കുട്ടി പറയുന്ന നോയെ അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മാതാപിതാക്കൾ പഠിക്കണം. ആ പറയുന്ന ഒരു കുഞ്ഞ് പറയുന്ന നോ അത് കുഞ്ഞല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. ആ കുഞ്ഞ് പറയുന്ന നോയെ നിങ്ങൾ അവിടെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാനൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോ ആണ് എന്നൊരു തോന്നൽ കുഞ്ഞിലെ തൊട്ടേ തുടങ്ങുകയാണ്. അവിടെ തൊട്ട് കൺസെൻ്റ് ഉണ്ട്. അതെ, അവിടെ തൊട്ടാണ് കൺസെൻറ്റിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങേണ്ടത്. അല്ലാതെ നമ്മളിപ്പം കോളേജിലെ ബന്ധങ്ങളോ അവിടെയല്ല ശരിക്കും തുടങ്ങുന്നത്, ഈ കുഞ്ഞിലെയാണ്. കുഞ്ഞിന് ഈ പറയുന്നൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ, കുഞ്ഞിന് ഇടാൻ ഇഷ്ടമല്ലാത്തൊരു വസ്ത്രം അത് ഇടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിർബന്ധിക്കാൻ പാടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലോ. അവർക്ക് അവരും ഐഡൻറ്റിറ്റി ഉള്ളവരാണ്. അവർക്കും യെസ്സും നോയും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ പലപ്പോഴും ഈ പേരൻറ്റിങ് എന്നുള്ള വിഷയത്തിൽ വരുമ്പോൾ ഈ കുട്ടികൾ പറഞ്ഞെല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല, അവർ വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ അടി കൊടുത്തവരെ നേരെയാക്കണം, നമ്മൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ടൊരു 10-30 വയസ്സാകുമ്പോൾ എന്താണ് ജോലി കിട്ടാത്തത്, എന്താണ് അങ്ങനെ പോയത്, എന്താണ് ഇങ്ങനെ പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് വഴക്ക് പറയുകയാണ് മിക്കവാറും ചെയ്ത് കണ്ടുവരാറുള്ളത്.
അപ്പോൾ ഇത് ആരുടെ പ്രശ്നമാണെന്ന് കുട്ടിക്ക് മനസ്സിലാവാറില്ല, മാതാപിതാക്കൾക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ നവീൻ പറഞ്ഞു വരുന്നത് ഇത് ഈ ചെറുപ്പത്തിലെ അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും തെറ്റായ തീരുമാനങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പം അവരോട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് എന്തുകൊണ്ട് അത് തെറ്റാകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുക. ശരിക്കുള്ള പ്രശ്നം അതാണ്. നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ലോയെ പണ്ട് ഡിഫൈൻ ചെയ്തിരുന്ന ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ എന്നാണ്. ഒരു ഇത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഒരു സോവറിൻ അതോറിറ്റി ഉണ്ടാവും. അവർ പറയുന്ന കുറേ ആജ്ഞാപനങ്ങൾ ഉണ്ടാവും, കമാൻഡുകൾ ഉണ്ടാവും. അതാണ് ആ വീട്ടിലെ നിയമം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാറില്ല. നീ അത് ചെയ്യരുത്, നീ പോകരുത് എന്നാ പറഞ്ഞു കൊടുക്കണേ. എന്തുകൊണ്ട് എന്നൊരു സംസാരം ഉണ്ടാവാറില്ല. ശരിക്കും കുട്ടികളോട് സംസാരിക്കണം, മാതാപിതാക്കൾ തുറന്ന് സംസാരിക്കണം, എന്തിനെപ്പറ്റിയും സംസാരിക്കണം. ചില വിഷയങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കാറുണ്ട്. ഇപ്പം വീട്ടിൽ അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടെങ്കിൽ പാഡ് വാങ്ങുന്ന കാര്യം കുട്ടി അറിയാതിരിക്കാൻ നോക്കും. പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിൽ ഈ സംഭവമേ അറിയാതിരിക്കാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ല. അവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവരോട് സംസാരിച്ച് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ശരിക്കും സംഭവിക്കും. അവിടെയാണ് ഈ കൺസെൻ്റൊക്കെ അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. കുഞ്ഞിനെ നമ്മൾ ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് പറയുന്നു. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ ജീവിക്കാനല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യനും യുണീക്കാണ്, ഓരോ മനുഷ്യനും അവൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ് വലുത് എന്നൊന്നുമില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എടുക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കാണ് മുതിർന്നവരെക്കാൾ കൂടുതൽ നന്നായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പം അവരെല്ലാം പ്രത്യേകം ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം. നവീൻ പറഞ്ഞൊരു വിഷയത്തിൽ നോ എന്ന് പറഞ്ഞാൽ, കുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാരൻസ് റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ തിരിച്ച് ഒരു നോ കിട്ടിയാൽ ആ നോയെ മനസ്സിലാക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കുട്ടിയും തയ്യാറാവണം. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം പാരൻറ്റിന് സാധിക്കാത്തൊരു കാര്യം, ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് ഭയങ്കരമായിട്ട് കിടന്ന് കരയുക, എനിക്ക് സൈക്കിൾ വേണം. പാരൻ്റ് എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ച് ഈ ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ കുട്ടി ആ നോയെ അക്സെപ്റ്റ് ചെയ്യാതെ അവൻ വാശി പിടിച്ചാൽ, അവൻ കരഞ്ഞാൽ, അവൻ ബഹളം വെച്ചാൽ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവൻ കാണിച്ചു കഴിഞ്ഞാൽ അവനത് കിട്ടുമെന്നുള്ളൊരു മെസ്സേജാണ് അവൻ പഠിക്കുന്നത്. അത് അവൻ്റെ ദീർഘകാലം അവൻ്റെ ജീവിതത്തിൽ ഈ സാധനം തുടർന്നുകൊണ്ടിരിക്കും. വേറൊരിടത്ത് നോ പറയുമ്പോൾ, ഇപ്പം ആദ്യം ചോദിച്ച ചോദ്യം പോലെ കോളേജിലേക്ക് ചെന്ന് ഒരു പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇവൻ പിന്നീട് പ്രവർത്തിക്കുന്നത് അവന് ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. എനിക്ക് ആ ഇഷ്ടം നേടിയെടുക്കാൻ എന്ത് വില കൊടുത്തു അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ടു ഭാഗവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു യെസ് കുട്ടിയുടെ യെസ്സിനെ അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാൻ പേരൻറ്റും പഠിക്കണം. പേരൻറ്റിൻ്റെ നോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നോ എന്ന് കൃത്യമായി കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിയെ ആ നോ അക്സെപ്റ്റ് ചെയ്യാൻ, അവരെ ബഹുമാനപൂർവ്വം അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. സമ്മതത്തെക്കുറിച്ചൊക്കെ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് നമ്മുടെ സിനിമകളിലൂടെയും ഒക്കെയാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ ഇത് ഏതൊക്കെ രീതിയിലാണ്, പല കാലഘട്ടത്തിലെ സിനിമകളിലൂടെ പോകുമ്പോൾ പല രീതിയിലാണ് ഈ ഒരു ആശയത്തെ കാണിച്ചിരിക്കുന്നത്. അത് നേരിട്ട് ഇതിൽ കൺസെൻറ്റ് ഇതാണ് എന്ന രീതിയിലായിരിക്കില്ല സിനിമയെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഓരോ വിജ്ഞാനം ഓരോന്നും ഓരോ രീതിയിലായിരിക്കും. പലപ്പോഴും സിനിമയിൽ ഹീറോയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കൂടുതൽ പവറുള്ള രീതിയിലും അവർ പറയുന്ന രീതിയിൽ നടക്കുന്ന അവർക്ക് അവരുടെ വിധേയത്വമുള്ള നായികയൊക്കെ ആയിരിക്കും പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ ആയിരുന്നു ഈ അടുത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച ഷമ്മി ഒരു ഡയലോഗ് പറഞ്ഞ് അല്പസ്വല്പം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഫാമിലിയാണ് ഞങ്ങളുടേത് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ്. ആ ഡയലോഗിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് പോലും പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൺസെൻറ്റിനെ എങ്ങനെയൊക്കെയാണ് അവർ ദുരുപയോഗിച്ചിട്ടുള്ളത്, ഇതിനെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിൽ ഇതിനൊരു പങ്കുണ്ടോ? തീർച്ചയായിട്ടും സിനിമ എന്നും മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. എല്ലാ കാലഘട്ടത്തിലും സിനിമകൾ ആ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം പഴയകാല സിനിമകളും പുതിയകാല സിനിമകളിലൊക്കെ ഇത് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. പഴയ സിനിമകളിൽ ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വന്ദനം സിനിമയിൽ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ എം ഡിയെ വിളിക്കും എന്ന് പറഞ്ഞ് നേടുന്നത് കൺസെൻ്റ് അല്ല, തീർച്ചയായിട്ടും തന്നെ കൺസെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ പണ്ട് തൊട്ടേ സിനിമകൾ നമ്മൾ കാണുന്നതാണ്, ഒരു പെൺകുട്ടിയുടെ പുറകെ ആൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ്, പുറകെ നടന്ന് ഒടുവിൽ അവളെക്കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിക്കുന്നതും കൺസെൻ്റ് അല്ല. അങ്ങനെ പുറകെ നടക്കുന്നത് പോലും
ഇന്ത്യയിലൊരു ക്രൈമാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈമാണ് അങ്ങനെ പുറകിൽ നടക്കുന്നത്. പക്ഷെ അതിനെപ്പോലും റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കപ്പെട്ടപ്പോൾ ആളുകൾ അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നായികയാണെന്നുണ്ടെങ്കിൽ നല്ല പെൺകുട്ടി, സൊസൈറ്റി പറയുന്ന നല്ല പെൺകുട്ടിയാണെങ്കിൽ അവൾ വളരെ ഈ പറയുന്ന രീതിയിൽ സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടിയാണ്. വില്ലത്തിയായിട്ട് കാണിക്കുന്നത് എപ്പോഴും മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന പെൺകുട്ടിയാണ്. അങ്ങനെയൊക്കെ ചിത്രീകരണങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു സിനിമയിൽ വളരെ രസകരമായിട്ടൊരു സീനുണ്ട്, അതിൽ ഈ പറഞ്ഞ ഷമ്മിയുടെ കഥാപാത്രം പറയുന്ന പോലെ അതിൽ ഭർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യനെ ജോലിക്ക് പോകാൻ ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ ഞാനങ്ങനെ ഒരു ഭർത്താവൊന്നുമല്ല, ഞാൻ എൻ്റെ ഭാര്യയെ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴുള്ള തിരിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ സിനിമയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഭാര്യയെ ജോലിക്ക് വിടാൻ സമ്മതിക്കാൻ താങ്കൾ ആരാണ്? ഭാര്യ ജോലിക്ക് വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രത്യേക അധികാരമൊന്നും ഇന്ത്യൻ ഭരണഘടന ഒരു ഭർത്താവിന് കൊടുത്തിട്ടില്ല. അപ്പം കൃത്യമായിട്ട് അങ്ങനെ സംസാരിക്കുന്ന സിനിമകളുണ്ട്. ആ സിനിമകളിലൂടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്, ഇത്തരത്തിൽ വളരെ ഓപ്പണായിട്ട് ഇത്തരത്തിൽ വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകളുണ്ട്. അപ്പം ആ സിനിമകളിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്താൻ പറ്റും. ഇത്തരം വിഷയങ്ങൾ ഇപ്പം കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറയുന്ന സിനിമയിൽ ആ വിഷയം കാണിച്ചു. ആ വിഷയത്തിനെ പറ്റിയിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി പല ചർച്ചകളുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള വിഷയങ്ങളും നമുക്കിവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ സിനിമ കാണുമ്പം ആളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ശരിക്കും നടക്കേണ്ടത് അവിടെയാണ്. സിനിമകളിപ്പം സിനിമകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് അപ്പുറത്തോട്ട് സിനിമകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സംസാരങ്ങൾ ഉണ്ടാവണം. പണ്ട് ഈ പറഞ്ഞിടക്ക് കവലയിൽ ആളുകളിരുന്ന് സംസാരിക്കുന്നതിനപ്പുറത്തോട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ നോർമലായി സംസാരിക്കപ്പെടണം. ആളുകൾ സംസാരിക്കുമ്പോഴാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ വലിയ വലിയ ടേമുകൾ അറിയാതെ സംസാരിക്കുന്നതിനിടയിൽ വരാറുണ്ട്. അത് ഈ നമ്മൾ അക്കാഡമിക്കലി പറയുമ്പോഴാണ്. അതിനപ്പുറത്തോട്ട് ഈ ടേമുകൾക്കപ്പുറത്തോട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടുകാരുടെ ഇടയിൽ മാത്രമല്ല, നമുക്ക് കുടുംബങ്ങൾക്കകത്തും പറ്റും. അച്ഛനും മകനും തമ്മിൽ സംസാരിക്കാം, അമ്മയും മകനും തമ്മിൽ സംസാരിക്കാം, ആർക്കും സംസാരിക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. സിനിമകൾ കാണട്ടെ, ഒരുമിച്ച് പോയി സിനിമകൾ കണ്ട് ഇത്തരത്തിലെ വിഷയങ്ങളിൽ അവർ ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്യുമ്പം തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. സമ്മതം എന്നത് ഇത്ര മനോഹരമായൊരാശയമാണെന്ന് നമ്മൾ ഇത്രയും നേരം നടത്തിയ ചർച്ചയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം. കേവലം ഒരു കിടപ്പറയിൽ സംഭവിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല സമ്മതം എന്നത്, അതിനപ്പുറത്തേക്ക് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ എല്ലാ തലത്തിലേക്കും വികസിക്കേണ്ട ഒരു കാര്യമാണ് കൺസെൻറ്. അത് ഒരാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് മുതൽ കൺസെൻറ്റിന് വ്യാപ്തിയുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് അറിയില്ല, അതുകൊണ്ട് ഞാനത് അതിനെ മാനിച്ചില്ല എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല എന്ന് നമുക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി പോകുന്ന വീടുകളിൽ വേണ്ട എന്ന് പറയുമ്പോൾ ചായ തരാതിരിക്കുന്ന വീട്ടുകാരാവാൻ ശ്രമിക്കുക, കൺസെൻറ്റിനെ മാനിക്കുക. എല്ലാവർക്കും നന്ദി. അതിനോടൊപ്പം ഇത്രയും നേരം നമ്മളോട് ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിയ ഡോക്ടർ ഹെനയ്ക്കും അഡ്വക്കേറ്റ് നവീനിനും ഒത്തിരി ഒത്തിരി നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓൾ അബൌട്ട് കൺസെന്റ് അവസാന ഭാഗം, എന്താണ് സമ്മതം, എന്തല്ല സമ്മതം. നിർവഹണം റിയാസ് കളപ്പുരയിൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO 68 20 21 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഇമെയിൽ വിലാസം AIRFMKochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.